വെൽക്കം ബാക്ക് ടു ദി ചൂസൻ ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടിരിക്കും എന്താണ് ഈ അടിപൊളി വീഡിയോ. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മ എനിക്ക് പൊതിച്ചോറുണ്ടാക്കി തരുന്ന വീഡിയോ ആണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, അമ്മയ്ക്ക് അച്ഛനുണ്ട്. അപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ നിങ്ങൾ വലിയവരൊക്കെ സ്കൂളിൽ പോയപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പൊതിച്ചോറൊക്കെ കഴിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കും പൊതിച്ചോറൊക്കെ കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വെക്കേണ്ട കൂട്ടുകളൊക്കെ ഉണ്ടോ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി കൂട്ടുകളൊക്കെ കാണാം. അപ്പോൾ ഇത് കോവയ്ക്ക മെഴുക്കോട്ടിയാണ് ആദ്യത്തെ. പിന്നെ മത്തി വറുത്തത്, പിന്നെ ചെമ്മീൻ വറുത്തതുണ്ട്, പിന്നെ ചമ്മന്തിയുണ്ട്, മോരുണ്ട്, പിന്നെ മുട്ട വറുത്തതുണ്ട്, പിന്നെ ചീരത്തോരനുണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടുകൾ. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യമാണല്ലോ ചോറ്. അപ്പോൾ ചോറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊതിച്ചോറിൻ്റെ ഇലയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറ് താണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പോൾ നമുക്കിനി എന്തായാലും പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കാണാം. അപ്പോൾ കൈസ് താണ്ട് അമ്മ ഇവിടെ ഓരോന്നും വെക്കാൻ എപ്പോഴും തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്നില്ലായിരുന്നു. അപ്പോൾ ചമ്മന്തി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ അമ്മ ബോളായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട വറുത്തത് വെച്ചിട്ടുണ്ട്. അല്ല, മുട്ട വറുത്തതിൻ്റെ പകുതിയല്ലേ മരണത്തിൻ്റെ, അതിൻ്റെ പകുതി വെച്ചിട്ടുണ്ട്. പിന്നെ ചീരത്തോരൻ ഇപ്പോൾ വെച്ചു. ഇനി കോവയ്ക്ക മെഴുക്കോട്ടി എടുത്തോണ്ട് വരാനേ വിട്ടിരിക്കാം. കോവയ്ക്ക മെഴുക്കോട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അമ്മ ഇപ്പൊ വെച്ചു കേട്ടോ. അപ്പൊ കൊഞ്ച് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് അമ്മ വെച്ചിട്ടുണ്ട്, ചെമ്മീൻ വറുത്തത്. അപ്പം ഇതിപ്പോൾ ചെമ്മീൻ വറുത്തതാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. പിന്നെ താണ്ട നമ്മുടെ മത്തി, മത്തി വറുത്തത് ഇങ്ങനെ അമ്മ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ഫ്രെയിം പോലെ വെച്ചേക്കാണ് ഗൈസ്. ഞാൻ ഇനി അവിടെ നിന്നും ചില കാര്യങ്ങളും കൂടെ അമ്മയുടെ അടുത്തോട്ടൊന്ന് വെച്ചു ഗൈസ്. അപ്പോൾ അമ്മ ഇപ്പോൾ കുഴക്കാൻ മെഴുക്കോട്ടി വെച്ചു. അത് ഇതിപ്പോൾ കാണാത്ത ചോറ് എവിടെ നിന്ന് എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോവയ്ക്ക മെഴുക്കോട്ടി വെച്ചു. ഇപ്പോൾ ഇനി നമുക്കുള്ളത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ അമ്മ ഈ സൈഡിലോട്ട് ചിരത്ത് വെക്കുന്നേ ഉള്ളൂ. നാരങ്ങ അച്ചാർ സൈഡിലോട്ട് വെക്കുന്നുള്ളൂ. അപ്പോൾ അപ്പോൾ ഗൈസ് ഇങ്ങനെ നമ്മുടെ പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇല അകത്തുണ്ട് കേട്ടോ, ഇതിൻ്റെ ന്യൂസ് പേപ്പറും കൂടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പൊതിച്ചോറൊക്കെ ഇപ്പം നമ്മൾ കുറേ നേരം അടച്ചു വെച്ചിട്ട്, അപ്പോൾ നമുക്ക് ഇനി ഇത് തുറക്കണം. അപ്പോൾ നമുക്ക് തുറക്കാം. നമുക്ക് തുറന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ആ എന്ത് മണ കേട്ടോ, നല്ല മണം വരുന്നുണ്ട്. ഓ നല്ല മണുണ്ട് ചമ്മന്തിയുടെ എല്ലാത്തിൻ്റെയും നല്ല ഒരു മണക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കിത് കഴിക്കാൻ ഭയങ്കരമായിട്ട് കൊതിരുന്നുണ്ട് കേട്ടോ. എനിക്കിത് കഴിക്കാം. ഇപ്പം മുട്ടയടിച്ചിട്ടെടുത്തിട്ടുണ്ട്, പിന്നെ ഇച്ചിരി മെഴുക്കട്ടി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇച്ചിരി കൊഞ്ച് എടുത്തിട്ടുണ്ട്. എടുക്കാൻ ഭയങ്കര പാട്. പിന്നെ ചീരത്തോരൻ എടുത്തിട്ടുണ്ട്, പിന്നെ മീ മത്തി വറുത്തതിനകത്ത് ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഉണ്ട്. സൂപ്പർ സാധനം, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുവരെയായിട്ടും വിചാരിച്ചില്ല പൊതിച്ചോറിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. ഞാൻ നമ്മൾ സാധിച്ചോറ് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് അല്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ട്സ്, ഈ വാഴയിലേയും പിന്നെ ചീരത്തോരൻ്റെ ചീരയും പിന്നെ കുവയ്ക്കൊക്കെ ഇവിടെ അച്ഛൻ കൃഷി ചെയ്തിട്ടുള്ള കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. നിങ്ങൾ ഇപ്പം നിങ്ങൾ പണ്ടൊക്കെ ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നൊക്കെ. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ ഇത്. അപ്പം ഞാൻ അമ്മയോട് പറയുന്നത് എനിക്ക് ഒന്നുകൂടെ ഉണ്ടാക്കി തരുമെന്ന് വേറെ ഒരു ദിവസം. അപ്പോൾ അപ്പം നമുക്കിനി എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കഴിച്ചുകഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളെ ഇപ്പോൾ എല്ലാം അപ്പോൾ ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം
ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം.